എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നല്ല കടുപ്പത്തിലൊരു ചായ മലയാളിക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ടീ ബിസിനസ്സും. വമ്പൻ സ്രാവുകൾ കളത്തിലിറങ്ങി കളിക്കുമ്പോഴും ചെറിയ നെത്തോലികൾക്കും അവസരം തരുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ടീ ബിസിനസ്, ടീ ബ്ലെൻഡിങ് ബിസിനസ്. തീർച്ചയായിട്ടും ആർക്കും ചെയ്യാവുന്ന ഒരു ബിസിനസ് കൈപൊള്ളുകയില്ല. കാരണം ചെറിയ തോതിൽ തുടങ്ങിക്കൊണ്ട് നമുക്ക് പതിയെ 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 മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒന്ന്, അപ്പോൾ ഈ ടീ ബ്ലെൻഡിങ് അല്ലെങ്കിൽ ടീ റീപാക്കിംഗ് ബിസിനസ് വളരെ ചെറിയ തോതിൽ തുടങ്ങാമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇനി ബജറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ അടിപൊളി കവറുകളിലാക്കി ബ്രാൻഡായിട്ട് തന്നെ ഇറക്കുകയും ചെയ്യാം. ഇനി അഥവാ നമ്മൾ ബജറ്റ് ചെറുതാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഈ ബിസിനസ് പച്ച പിടിക്കാനുള്ള ഒരു രഹസ്യം പറയാം. പലതരം മായങ്ങൾ ചേർത്ത് വരുന്ന ടീ ആണ് ഒരു പരിധിവരെ ലൂസായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതെന്ന് പല ഏജൻസികളുടെയും പഠനങ്ങളിൽ നിന്നും തെളിഞ്ഞിട്ടുണ്ട്. പത്രമാസികളിലും അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച ശേഷമുള്ള ചായച്ചെണ്ട് കളക്ട് ചെയ്തിട്ട് അതിന് കടുപ്പം, നിറം എന്നിവ വർദ്ധിക്കാൻ എന്തൊക്കെയോ കെമിക്കലുകൾ ചേർത്ത് വീണ്ടും മാർക്കറ്റിലെത്തിക്കുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ കച്ചവടം അങ്ങനെയൊക്കെയാണ്. ചെയ്യുന്നവർ ചെയ്യട്ടെ, പക്ഷെ നമുക്ക് നല്ല ഒറിജിനൽ ചായപ്പൊടി തന്നെ മാർക്കറ്റ് ചെയ്ത് നല്ല ലാഭം നേടാം. മായം കലർന്ന ചായപ്പൊടിക്ക് വില കുറവാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളി ചായപ്പൊടി നമുക്ക് കൊടുക്കാം, ഏതാണ്ടൊക്കെ അതേ വിലയിൽ. ആസാമിൽ നിന്നോ മൂന്നാറിൽ നിന്നോ വയനാട്ടിൽ നിന്നോ ഒക്കെയുള്ള ചായപ്പൊടികൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെത്തിച്ചു തരാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ സംഭരിക്കുന്ന തേയില അത് രണ്ടോ മൂന്നോ ക്വാളിറ്റി വാങ്ങി ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ സംഭരിക്കുന്ന തേയില ചെറിയ കവറുകളിലേക്ക് ചെറിയ അളവുകളിൽ റീപാക്ക് ചെയ്യുകയാണ് നമ്മളുടെ ബിസിനസ്. അത് 100 ഗ്രാം, 200 ഗ്രാം, 250 ഗ്രാം, 500 ഗ്രാം, 1 കിലോ, 2 കിലോ, 5 കിലോ എന്നിങ്ങനെ പാക്കറ്റുകളാക്കുക, ലേബൽ ഒട്ടിക്കുക, വിപണിയിലെത്തിക്കുക. ചെറിയൊരു സ്കൂട്ടി നമുക്കുണ്ടെങ്കിൽ പോലും 20-30 കിലോ ചായപ്പൊടി നമുക്ക് ഒറ്റത്തവണ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ഫാക്ടറി നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പ്രാദേശികമായ പല ചായക്കടകൾ, ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവ ഇത്തരം ചായപ്പൊടി വാങ്ങാറുണ്ട്. നല്ല ചായയാണ് നിങ്ങളുടേതെങ്കിൽ പിന്നെ ബിസിനസ് അവർ തന്നെ നമുക്ക് തന്നുകൊള്ളും. ആവശ്യക്കാരുടെ ഉള്ളറിഞ്ഞുകൊണ്ട് കടുപ്പവും നിറവും ഒക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. പലതരം ചായപ്പൊടികൾ ബ്ലെൻഡ് ചെയ്ത് പുതിയൊരു രുചിയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന ചായ ആദ്യം നമ്മൾ തന്നെ പലതവണ കുടിച്ചു നോക്കി ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ ബിസിനസ്സിന് അത്യാവശ്യമായത്, ഈ ബിസിനസ്സിന് അത്യാവശ്യം വേണ്ട കാര്യം തന്നെ ഒരു സ്പേസ് ആണ് വേണ്ടത്. അതൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി, ബ്ലെൻഡ് ചെയ്യാൻ പാക്ക് ചെയ്യാൻ വേണ്ട സ്പേസ് ആണ് വേണ്ടത്. ഇതിന് മെഷീൻ നമ്മൾ ആവശ്യം മേടിക്കുന്നുണ്ടെങ്കിൽ അതിനും സ്പേസ് വേണ്ടി വരും. പിന്നെ ടേബിൾ വേണം, വെയിങ് മെഷീൻ വേണം, അങ്ങനെയൊക്കെയാണ്. ഇതെല്ലാം കൂടെ കൂടി ഒരു 4000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ടീ ബ്ലെൻഡിങ് മെഷീന്റെ വില ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് പിന്നാലെ പറയാം. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ടീ റിക്വയർമെന്റ് ഫോർ 1 ഡേ, നമുക്ക് ടീ പൗഡർ വേണ്ടി വരുന്നത് 20 കിലോ പെർ ഡേ ഉൽപ്പാദിപ്പിക്കാനുള്ള ടീ പൗഡർ വെച്ചാണ് നമ്മൾ ഇത് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് 100 രൂപ എന്ന രീതിയിൽ 20 കിലോയ്ക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 2000 രൂപ പെർ ഡേ ചായപ്പൊടി മാത്രം വാങ്ങാനായിട്ട് വേണ്ടി വരും. പിന്നെ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ് വരുമ്പോൾ ഏകദേശം ഒരു 50 രൂപ വരും. പിന്നെ ലേബർ നില്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് വലിയ ശ്രമം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ലേബർ നില്ല് കാണിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് നമ്മൾ ലാർജ് സ്കെയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കപ്പോൾ ലേബറിനെ എടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേരിയേഷൻസ് വരും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ അതർ എക്സ്പെൻസ് എല്ലാം കൂടെ കൂടി ഒരു 100 രൂപയാണ് പെർ ഡേ പിടിച്ചിരിക്കുന്നത്. അത്രയും തന്നെ ആകുകയുള്ളൂ. ഇതെല്ലാം കൂടെ ടോട്ടൽ വരുമ്പോഴത്തേക്കും 2150 രൂപയാണ് ഒരു ദിവസത്തെ നമ്മളുടെ ഈ 20 കിലോ ടീ റീപാക്ക് ചെയ്യാൻ വേണ്ടി, ഇല്ല ബ്ലെൻഡ് ചെയ്ത് റീപാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ് വരുന്നത്. ഇനി ഇതിന്റെ സെല്ലിംഗ് ഫാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഈ ടീ, നമ്മൾ ഉണ്ടാക്കിയ ടീയെ ബ്ലെൻഡ് ചെയ്ത് പാക്ക് ചെയ്ത ടീ നമുക്ക് പെർ കിലോ 150 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും 20 കിലോ ബ്ലെൻഡ് നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും 3000 രൂപയുടെ കച്ചവടം നമുക്ക് ഒരു ദിവസം നടക്കും. അങ്ങനെ ആകുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് പെർ ഡേ വരുന്ന 3000 മൈനസ് നമ്മൾ ചിലവാക്കിയ 2150 ഈസ് ഈക്വൽ ടു 850 രൂപ. നെറ്റ് മന്ത്ലി പ്രോഫിറ്റ് വരുന്ന
എണ്ണൂറ്റി അൻപത് ഇൻറ്റു ഇരുപത്തിയഞ്ച് അതായത് 21,000 രൂപ മിനിമം ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ബാക്കി നമ്മളുടെ എഫർട്ട് കൂടുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ വരുമാനവും കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ മെഷീൻസും കാര്യങ്ങളും ഇല്ലെങ്കിൽ ചായപ്പൊടി എങ്ങനെ എവിടെ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടീ ബ്ലെൻഡിങ് മെഷീൻ ആണ് നോക്കുന്നത്. വളരെയധികം റേഞ്ചുള്ള 2-4 ലക്ഷം, 3 ലക്ഷം, 1.5 ലക്ഷം അങ്ങനെയുള്ള റേഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ഏറ്റവും ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ടീ ബ്ലെൻഡിങ് മെഷീൻ 50,000 രൂപയുടെ ഒരു മെഷീനാണ് നോക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മെഷീൻ. ഇതിന് 50,000 രൂപയാണ് വില വരുന്നത്. ഇന്നവേറ്റീവ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടീ ബ്ലെൻഡിങ് മെഷീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് 3-phase കണക്ഷൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് കസ്റ്റമൈസ്ഡ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുള്ളൂ. ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് ചായപ്പൊടിയാണ്. ചായപ്പൊടിയിൽ ഇവിടെ ഞാൻ CTC ഡസ്റ്റ് ബ്ലാക്ക് ടീ ആണ് സിംഗിൾ ഗ്രേഡ് ബൾക്ക് പാക്കിംഗ് വരുന്നത്. 100 രൂപ പെർ kg ആണ്. കണ്ണി ബാഗിലാണ് വരുന്നത്. 30 കിലോയുടെ ബാഗ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഹെർബൽ ആണ് ഇത്. ഇവിടെ കേരളത്തിൽ തന്നെയുള്ള മലയാളം പ്ലാന്റേഷൻ പ്രൊഡക്ട്സ് ചിങ്ങവനം കോട്ടയം കേരള. ഓക്കെ, അപ്പൊ മിനിമം അവർക്കൊരു ഓർഡർ വേണ്ടത് 250 കിലോഗ്രാം ആണെന്ന് മാത്രമാണ്. ഇനി അടുത്ത ഒരു ടീ ഇവിടെ നമുക്ക് നോക്കാം. ബ്ലാക്ക് ടീ ഡ്രൈഡ് ലൂസ് ടീ. ഇത് ലീഫ് ആണ്, ലീഫി ടീ ആണ്. ഇത് വരുമ്പോഴത്തേക്ക് 88 രൂപ പെർ kg ആണ് കാണിച്ചിരിക്കുന്നത്. അത് 100 രൂപ റേഞ്ചിലുള്ള ഒരെണ്ണമാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ട് ബ്ലാക്ക് ലൂസ് ടീ ലീഫാണ്. 100 രൂപ പെർ kg. ഇത് വരുന്നത് സോലാപ്പൂർ മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 40 കിലോയുടെ ബാഗാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഷെൽഫ് ലൈഫ് 2 വർഷം വരെയാണ് ഇത് പറയുന്നത്. അപ്പം ഈ ടീയുടെ വില നിങ്ങൾക്ക് മനസ്സിലായി. ലീഫ് ആണെങ്കിലും ഡസ്റ്റ് ആണെങ്കിലും 100 രൂപ പെർ kg നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഓൺലൈൻ മാർക്കറ്റിലോട്ട് പോകണ്ട, നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ നമ്മളുടെ മെയിൻ ചന്തയിൽ പോയി നോക്കുക. അവിടെയും ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന പലതരം ചായകൾ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവിൽ കിട്ടും. ഇനി അഥവാ അവിടെ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റിൽ പോകുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ബിസിനസ് ഐഡിയ, ടീ ബ്ലെൻഡിങ് അല്ലെങ്കിൽ ടീ റീപാക്കിംഗ് ബിസിനസ്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ബിസിനസ് ഐഡിയ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.